സോ ഹായ്, ഞാൻ അവിഘ്ന. അഡ്ലസ് മീഡിയ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മേജർ ആർട്ട് സപ്ലൈ ആണ് പെയിൻറ്റ് ബ്രഷസ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പെയിൻറ്റ് ബ്രഷസിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരും. അപ്പം വീഡിയോ ഫുള്ളും കാണുക. അതേപോലെ ഈ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. അപ്പം അതേപോലെ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോസ് എത്തിക്കാനും ശ്രമിക്കാം. അപ്പം നമുക്ക് ഈ വീഡിയോ നോക്കാം. ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് അതിന്റെ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതായത് നാച്ചുറൽ ബ്രഷസ് അല്ലെങ്കിൽ സിന്തറ്റിക് ബ്രഷസ്. അപ്പം നാച്ചുറൽ ബ്രഷസിൻ്റെ ഒരൊറ്റ സാമ്പിൾ പോലും ഇന്ത്യയിൽ ഇല്ല കാണിക്കാൻ. നാച്ചുറൽ ബ്രഷസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പക്ഷേ കുറേ കാലം നിൽക്കും എന്നാണ് പറയുന്നത്. അതേപോലെ സിന്തറ്റിക് ബ്രഷ് എന്ന് പറയുമ്പം അല്ലാത്ത മെഷീൻ മെയ്ഡ് പോലത്തെ ബ്രഷുകൾ. ഞാനെപ്പോഴും വീഡിയോ ചെയ്യുന്നതും നിങ്ങൾ കാണുന്ന എൻ്റെ കൈ കാണുന്ന ബ്രഷൊക്കെ സിന്തറ്റിക് ബ്രഷാണ്. ഓൾമോസ്റ്റ് എൻ്റെ കൈ കിട്ടിയിട്ട് തന്നെ 7-8 വർഷമായി. സോ എനിക്കത് ഡ്യൂറബിൾ ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഇറ്റ് ഡിപ്പെൻഡ്സ്, ഓരോരുത്തരും യൂസ് അനുസരിച്ചിരിക്കും. അപ്പം അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് മീഡിയത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് വാട്ടർ കളറിൻ്റെ ബ്രഷാണോ, ആക്രിലിക്കിൻ്റെ ബ്രഷാണോ, ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷാണോ. അപ്പോൾ ഇങ്ങനെ മീഡിയം മാറുന്നതിനനുസരിച്ചിട്ട് യൂസ് ഓഫ് ബ്രഷും മാറും. അപ്പം അതായത് വാട്ടർ കളറിൻ്റെ ബ്രഷുകൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും, കൂടുതൽ വാട്ടർ അബ്സോർബിങ് ആയിരിക്കും. അപ്പം മറ്റേതിനൊന്നും അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസ് ക്ലാസിഫിക്കേഷൻ. അതായത് 000 മുതൽ 24 എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ സൈസ് ബ്രഷുകളുണ്ട്. അപ്പം നമുക്ക് ചെറിയ പെയിൻറ്റിങ്സും ചെയ്യാം, വലിയ പെയിൻറ്റിങ്സും ചെയ്യാനായിട്ട് ഓരോ ബ്രഷ് റേഞ്ചുകളും. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പെയിൻറ്റിങ്സിൻ്റെ കൂടെയൊക്കെ ബ്രഷിൻ്റെ സൈസ് ഏതാണെന്ന് ചോദിക്കുമ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ബ്രഷിൻ്റെ സൈസ് പറഞ്ഞുതരും. പക്ഷേ ഇത് നോക്കിയോ, ഇത് രണ്ടും റൗണ്ട് ബ്രഷാണ്, പക്ഷേ രണ്ടും രണ്ട് കമ്പനീൻ്റെ റൗണ്ട് ബ്രഷാണ്. അപ്പോൾ ഈ ഗ്രീൻ ബ്രഷ് ബ്ലാക്ക് ബ്രഷിനെക്കാട്ടും കുറച്ചും കൂടി ലോങ് ആണ്, പിന്നെ കുറച്ചും കൂടി തിന്നാണ്. പക്ഷേ രണ്ടും റൗണ്ട് ബ്രഷാണ്, സെയിം സൈസാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറൻസ് ബ്രഷിൽ കാണോ. അതേപോലെ തന്നെ ഈ ഫാൻ ബ്രഷിനെ കണ്ടോ, ഈ ഫാൻ ബ്രഷ് രണ്ടും രണ്ട് കമ്പനിയുടേതാണ്, പക്ഷേ ഒന്ന് സൈസ് 6 ഒന്ന് സൈസ് 8 ആണ്. പക്ഷേ രണ്ടും കാണാൻ ഒരേ സൈസാണ്. അപ്പം പല കമ്പനീൻ്റെ അനുസരിച്ചിട്ട് ബ്രഷിൻ്റെ സൈസ് ആക്ച്വലി വേരി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സൈസാണ്, ഏത് സൈസ് പെയിൻറ്റിംഗ് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അതിന് ആ സൈസിനനുസരിച്ചിട്ടുള്ള ബ്രഷുകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഫോർത്ത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബ്രഷിൻ്റെ ഷേപ്പ്. അതായത് നമുക്ക് ഫ്ലാറ്റ് ബ്രഷ് ഉണ്ട്, റൗണ്ട് ബ്രഷ് ഉണ്ട്, ഫിൽബേർട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ബ്രഷുകളുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഓൾമോസ്റ്റ് 12 ബ്രഷുകളെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതായത് അത് എന്തൊക്കെ സ്ട്രോക്സ് ആണ് തരുന്നത്, അതിന് എന്തൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളോട് ഈ 12 ബ്രഷൊക്കെ വാങ്ങണോ? 12 ബ്രഷൊന്നും നമ്മൾ വാങ്ങണ്ട, ഇതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അത് കൂടാതെ ഒരു 4 ബ്രഷ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വരയ്ക്കാമെന്നുള്ളതും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഫ്ലാറ്റ് ബ്രഷ്. അപ്പോൾ ഫ്ലാറ്റ് ബ്രഷ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ചെയ്യാൻ, അല്ലെങ്കിൽ ഷേപ്പ്സ് ഫിൽ ചെയ്യാൻ, റിഫ്ലക്ഷൻസ് അങ്ങനെ ഓരോന്നും ചെയ്യാനാണ് നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി സ്കൈ ചെയ്യാനാണ് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഫ്ലാറ്റ് ബ്രഷ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ലൈൻസൊക്കെ വരയ്ക്കാം അതിൻ്റെ ടിപ്പ് യൂസ് ചെയ്തിട്ട്. അടുത്തത് റൗണ്ട് ബ്രഷ്. അപ്പോൾ റൗണ്ട് ബ്രഷ് എന്ന് പറയുമ്പോൾ പല സൈസിലുണ്ട്. അപ്പോൾ റൗണ്ട് ബ്രഷിൻ്റെ ഏറ്റവും ചെറുതിനെ നമുക്ക് മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിന്, റൗണ്ട് ബ്രഷ് മോസ്റ്റ്ലി നമുക്ക് ഡീറ്റെയിലിങ്ങിന് യൂസ് ചെയ്യാം. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, അങ്ങനെ ലെയറിങ് മെത്തേഡിന്, ലെയറിങ് ടെക്നിക്കിനൊക്കെ ഈ റൗണ്ട് ബ്രഷാണ് ഏറ്റവും നല്ലത് യൂസ് ചെയ്യുന്നതിന്. ഫാൻ ബ്രഷ്. ഫാൻ ബ്രഷ് എന്ന് പറഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ ഫാനിനെ പോലെയില്ലേ കാണാൻ. അപ്പോൾ ഇത് വാട്ടർ കളർ ബ്രഷല്ല, മോസ്റ്റ്ലി ആക്രിലിക് ബ്രഷാണ്. അപ്പം ഇതിൻ്റെ കണ്ടോ, ഇങ്ങനത്തെ സ്പ്ലാറ്റർ പോലത്തെ ഈ ചെടികളെയൊക്കെ ഒരു ഇതാണ്, ടെക്സ്ചറാണ് അത് തരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് വെള്ളം വെച്ച് ചെയ്യാൻ പറ്റില്ല. വെള്ളം ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരി നനഞ്ഞ കോയിനെ പോലെ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, ഇത് ഞാൻ ജസ്റ്റ് വാട്ടർ കളർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് ചെയ്തേ ഉള്ളൂ. പക്ഷേ ഇത് വാട്ടർ കളർ ബ്രഷല്ല, മോസ്റ്റ്ലി ആക്രിലിക്കിന് യൂസ് ചെയ്യുന്ന ബ്രഷാണ്. അടുത്തത് ഫിൽബേർട്ട്. ചിലപ്പോൾ ചെറിയ ബ്രഷിൻ്റെ സൈസിൽ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം വലിയ സൈസിൽ ഞാൻ കാണിച്ചത് ഇതാണ് ഫിൽബേർട്ട്. അതായത് ഈ തല ഇങ്ങനെ ഓവൽ ഷേപ്പ് ഉള്ളതാണ് ഫിൽബേർട്ട്. അപ്പോൾ ഇത് ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് പെറ്റൽസ് ചെയ്യാൻ, അങ്ങനെയൊക്കെ ലീഫ് അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ചെറിയ വാഷൊക്കെ ചെയ്യുന്നതിനെ കൊണ്ടും പ്രശ്നമൊന്നുമില്ല.
അത് കഴിഞ്ഞാൽ മോ ബ്രഷ് പക്ക വാട്ടർ കളർ ബ്രഷാണ്. അത് കൂടുതൽ വെള്ളം കുടിക്കുന്നതിനെ കൊണ്ട് നല്ലോണം നല്ല വാഷ് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ മോ ബ്രഷിനെ നമുക്ക് ഫ്ലോറൽസ് ചെയ്യാൻ, ലീഫ് ചെയ്യാൻ, അതിനൊക്കെ യൂസും ചെയ്യാം. അതിന് നല്ല ടിപ്പുള്ളതിനെ കൊണ്ട് നല്ല ഡീറ്റെയിലിങ്ങിനേക്ക് പ്രിഫർ ചെയ്യില്ല, കാരണം അതിന് നല്ലോണം വെള്ളം കുടിക്കില്ല, അപ്പോൾ ഒരുപാട് വെള്ളമായിപ്പോവും. ഡീറ്റെയിലിങ്ങിനല്ല, പക്ഷേ നമുക്ക് നല്ല വെള്ളം കൂട്ടിയിട്ട് ജസ്റ്റ് സ്മൂത്തായിട്ട് പെയിൻറ്റ് ചെയ്യാൻ ഈ ബ്രഷ് അടിപൊളിയാണ്. റിഗർ ബ്രഷ് ഒരു കാലിഗ്രാഫി ചെയ്യാനുള്ള ബ്രഷാണ്. അതേപോലെ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇങ്ങനെ തിന്നായിട്ട് കുറേ അടുപ്പിച്ച് ലൈൻ നല്ല ലോങ് ആയിട്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഈ ബ്രഷ് യൂസ് ചെയ്യാം, അല്ലാണ്ട് കർവ്സ് വരയ്ക്കണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് അടുത്തത് ആംഗിൾ ബ്രഷ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ജസ്റ്റ് ആ ബ്രഷിൻ്റെ ഫ്ലാറ്റ് ബ്രഷിന് ഒരു ആംഗിൾ ഷേപ്പിൽ കൂടി വന്നതുപോലെ, അതിന് ജസ്റ്റ് ഒരു വെട്ട് വന്ന പോലെ. അപ്പോൾ ഈ ബ്രഷ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ബ്രഷിൻ്റെ അതേ യൂസാണ്. പക്ഷേ ഇത് കുറേയും കൂടി നമുക്ക് മെലിഞ്ഞ ലൈൻസൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. വാഷിനാണ് ഇതിൻ്റെ മെയിൻ യൂസ്. അപ്പോൾ അടുത്ത് സ്വോട്ട് ബ്രഷും ആംഗിൾ ബ്രഷും ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. പക്ഷേ സ്വോട്ട് ബ്രഷ് ആംഗിൾ ബ്രഷിനെക്കാട്ടും കുറച്ചും കൂടി നീളത്തിലായിരിക്കും, കുറച്ച് ലോങ് ഹെയർസാണ്. അപ്പോൾ ഈ ബ്രഷ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഡിഫറെൻ്റ് ആംഗിൾസ് പെയിൻറ്റ് ചെയ്യാം, അതേപോലെ ഇങ്ങനെ കർവ്സ് അതൊക്കെ നല്ല സ്മൂത്തായിട്ട് വരാനാണ് നമ്മൾ ഈ ബ്രഷ് യൂസ്. അടുത്തത് ഹേക്ക് അല്ലെങ്കിൽ ബ്രൈറ്റ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് തന്നെയാണെന്ന് വിചാരിക്കും, പക്ഷേ നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് അല്ല. ഇത് ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് കണ്ടില്ലേ, ആ വൈറ്റ് ഹാൻഡിലുള്ള ബ്രഷാണ് നമ്മൾ ഫ്ലാറ്റ് ബ്രഷ്. ലെഫ്റ്റ് സൈഡിൽ ആ വുഡൻ ഹാൻഡിലുള്ളതാണ് ബ്രൈറ്റ്. അതായത് നിങ്ങൾക്ക് ആ ഹെയറിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ, ലോങ് ഹെയർസ് ഉള്ളതാണ് നമ്മൾ ഫ്ലാറ്റ്, കുറച്ചും കൂടി റെക്റ്റാംഗുലർ സ്ക്വയർ ഷേപ്പിലുള്ളതാണ് നമ്മളെ ബ്രൈറ്റ്. അപ്പോൾ അതാണ് ആ ബ്രഷുകളെ രണ്ട് വ്യത്യാസം. നമുക്ക് ലോങ് വാഷ് ചെയ്യാൻ ഫ്ലാറ്റ് തന്നെയാണ് സൂപ്പർ, പക്ഷേ ഇങ്ങനെയൊരു ബ്രഷ് ഉണ്ട്, ഷോർട്ടായിട്ട് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ബ്രൈറ്റിനെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ റേക്ക് ബ്രഷ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്, കോമ്പും വിസ്പും. അപ്പോൾ കോമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ചീർപ്പ് പോലെ തന്നെ നല്ല ഗ്യാപ്പ് ഉണ്ട് ഓരോ ഹെയർ, എന്നുവെച്ചാൽ ഓരോ കുറച്ച് സെറ്റ് ഓഫ് ഹെയറിൻ്റെ കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെയിൻറ്റ് ചെയ്യുമ്പം ഓൾമോസ്റ്റ് ഈ ഗ്രാസി ഇഫക്റ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അത് എന്താ സ്പ്ലാറ്ററിങ് അങ്ങനത്തെ ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വിസ്പും കോമ്പ് പോലെ തന്നെ, പക്ഷേ കോമ്പിനെക്കാട്ടും കുറച്ചും കൂടി ഹെയർ സ്പേസിങ് കുറച്ചും കൂടി കുറവായിരിക്കും. അത് കഴിഞ്ഞാൽ സ്റ്റെൻസിൽ ബ്രഷും ഓവൽ മോപ്പും, ഇത് രണ്ടും എൻ്റെ ഇല്ല, പക്ഷേ ഇത് രണ്ടും കോമൺലി യൂസ്ഡ് ബ്രഷാണ്. ഞാനിതിന് പകരം എൻ്റെ ഫ്ലാറ്റ് ബ്രഷിനെ എല്ലാം കൂടി ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് ചമ്മന്തിയാക്കി ചെയ്തേശം ഇതുപോലെ ആയിണ്ട്. ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ, ഈ ബ്രഷ് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രഷ് വാങ്ങുക. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പം കിട്ടുന്ന ടെക്സ്ചറാണ് സ്റ്റെൻസിൽ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പം കിട്ടുന്ന ടെക്സ്ചർ. അതായത് മരത്തിൻ്റെ ഇലകൾ ചെയ്യാൻ, ഗ്രാസ് ഷ്രബ്സ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം. ഇതുകൊണ്ട് അതേപോലെ തന്നെ നമുക്കിങ്ങനെ ഫില്ല് ചെയ്യണം, വാഷ് പോലെ ഫില്ല് ചെയ്യണമെങ്കിൽ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടെക്സ്ചറുള്ള ഒരു ഫിൽഡ് ഏരിയ കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇത്രയൊക്കെ ബ്രഷ് വാങ്ങണോ, ഇത്രയൊക്കെ ബ്രഷ് ഉണ്ടെങ്കിലേ പെയിൻറ്റിങ് ഓടിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. നമുക്കാകെ 3 ബ്രഷ്, മാക്സിമം പോയാൽ 4 ബ്രഷ്, അതിൽ കൂടുതൽ ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ബ്രഷ് നമ്മൾ വാങ്ങിയെന്ന് വിചാരിക്കുക, ഒരു ഫ്ലാറ്റ് ബ്രഷ് അല്ലെങ്കിൽ ബ്രൈറ്റോ ഫ്ലാറ്റോ ഏതെങ്കിലും ഒന്ന് മതി, അതുണ്ടെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാം. അതിൽ കുറച്ച് ഫ്ലാറ്റിൻ്റെ ഒരു പക്ഷേ ഒരു ലാർജർ സൈസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. കുറച്ച് വലിയ പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ, ലോങ് വാഷ് ചെയ്യണമെങ്കിലും ബ്ലെൻഡ് ചെയ്യണമെങ്കിലും ഒക്കെ കുറച്ച് വലിയ ഫ്ലാറ്റ് ബ്രഷ് ഉണ്ടെങ്കിലും നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഒരു ഡീറ്റെയിൽ ബ്രഷാണ്. അപ്പോൾ ഡീറ്റെയിൽ ബ്രഷ്, ചെറിയ ഡീറ്റെയിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ശരിക്കും നല്ല മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഇവിടെ കാണിക്കുന്ന പോലെ ബ്രാഞ്ചസ് ചെയ്യാൻ, ഗ്രാസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ചെറിയ സൈസുള്ള ഡീറ്റെയിൽ ബ്രഷ് വേണം, അതായത് റൗണ്ട് ബ്രഷ്. അത് കഴിഞ്ഞാൽ 3rd ബ്രഷ് എന്ന് പറയുന്നത് നമുക്ക് റൗണ്ട് ബ്രഷിൽ കുറച്ചും കൂടി വലിയ സൈസ് ബ്രഷ്, അതായത് ഇപ്പം ഈ ലീവ്സ് ചെയ്യാൻ ഫ്ലാറ്റ് ബ്രഷ് കൊണ്ടും ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽ ബ്രഷ് കൊണ്ടും ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി വലിയ സൈസുള്ള ഒരു റൗണ്ട് ബ്രഷും കൂടി വേണം. അപ്പോൾ ഇത്രയും നാല് ബ്രഷ് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് വരയ്ക്കാം. ഞാൻ കഴിഞ്ഞ ഒരു ഓൾമോസ്റ്റ് ഒരു 6 ഇയേഴ്സ് ആകെ 4 ബ്രഷ് കൊണ്ടാണ് പെയിൻറ്റ് ചെയ്തത്. ഇപ്പോഴാണ് ഞാൻ ഇത്രയും ബ്രഷൊക്കെ വാങ്ങിയത്. അപ്പോൾ ആകെ അത്ര ബ്രഷ് കൊണ്ട് നമുക്ക് അടിപൊളിയായി പെയിൻറ്റ് ചെയ്യാം. എന്താ തീരെ സമയമില്ല, നമുക്ക് വേഗം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്ക്, ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പെർട്ടിക്കുലർ പെയിൻറ്റിങ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാനാണ് ഇത്രയും വെറൈറ്റി ഓഫ് ബ്രഷസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ.